channel. Appo innu njan undakka povunnathu oru biriyani aanu, oru Hyderabadi biriyani. Hyderabadi biriyani ennu parayumbo namukku ellarkkum ishtamaanu alle, karanam ayinte nalla spicy aanu. Aa oru chicken ennu parayunna masala ennu parayumbo nammude normal biriyani ninnu korchu different aayittu nikkunnathaanu. So namukku ottum ayyada thanne adu engenaanu undakkane nokkunnu nokkam. ഹൈദരാബാദി ചിക്കൻ ബിരിയാണി എന്ന് പറയുമ്പോൾ അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ മാരിനേഷൻ ആണ്, അതിന്റെ ഒരു സ്പെഷ്യൽ മാരിനേഷൻ ആണ്. അപ്പൊ ഞാനിവിടെ ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ മസാല ഉണ്ടാക്കണം. ആദ്യം ഇവിടെ എടുത്തേക്കുന്നത് ഒരു 5 ബിരിയാണി പീസ് ചിക്കൻ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് മീഡിയം സൈസ് ആണെങ്കിൽ അങ്ങനെ മുറിക്കാം. നമ്മൾ ഏറ്റവും ആദ്യം കുറച്ച് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കണം. അതിന് ഒരു ടീസ്പൂൺ കുരുമുളക് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ പെരുംജീരകം വേണം. പെരുംജീരകം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു വലിയ ഇലക്കായ ആണെങ്കിൽ ഒരു 4 എണ്ണം മതി. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു വലിയ ഇലക്കായ ഉള്ളത്, അത് ഞാൻ 4 എണ്ണം ഇട്ടിട്ടുള്ളൂ. പിന്നെ വേണ്ടത് കറുവപ്പട്ടയാണ്. കറുവപ്പട്ട ഒന്ന് പൊട്ടിച്ചിട്ടിടാം. ഒരു 3-4 പീസസ് ആയിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചിടാം. പിന്നെ നമുക്ക് വേണ്ടത് ജാതിപത്രിയാണ്. ഇത് നിങ്ങളുടെ വീട്ടിൽ ഈ ജാതിക്കയുടെ പൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1 ടീസ്പൂൺ ഷാജീരകമാണ്. ഇത് നമുക്ക് കടയിൽ കിട്ടും, ബിരിയാണിക്ക് ഏറ്റവും സ്പെഷ്യൽ നല്ല സ്മെല്ല് കൊടുക്കണതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 6-7 ഗ്രാമ്പു നമുക്ക് ഇടാം. ഇനി ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് മിക്സിയിലിട്ട് പൊടിക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ കുറച്ചും കൂടി നല്ലൊരു മണമൊക്കെ പെട്ടെന്ന് ഇറങ്ങും. അപ്പൊ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇപ്പൊ നമ്മളൊരു കടായി ചൂടാക്കിയിട്ടുണ്ട്. ഈ സമയത്ത് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവനോടെ ഇടാം, അല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ഇടാം. ഞാനിപ്പോൾ മുഴുവനോടെ തന്നെയാണ് ഇടുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. എന്നിട്ട് ഇതൊന്ന് ചെറിയ ചൂടിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊക്കെ പെട്ടെന്ന് തന്നെയാവും. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പൊ നമ്മുടെ സ്പൈസസ് എല്ലാം നല്ലോണം റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതോടുകൂടി തന്നെ നമുക്ക് ഉള്ളി വറുത്തെടുക്കണം. അപ്പൊ ഇതൊരു പ്ലേറ്റിലോട്ട് നമുക്ക് ആദ്യം മാറ്റാം. ഇപ്പൊ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഉള്ളി ഇടാം. മാറ്റി വെച്ചേക്കുന്ന സ്പൈസസ് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിനു ശേഷം നമുക്കത് പൊടിച്ചെടുക്കണം. ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട് എണ്ണ. നമ്മുടെ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഉള്ളി വറുത്തു വരാം. ഇനി ഇതിൽ കിടന്നിട്ട് നമുക്ക് നല്ലോണം നമ്മുടെ ഉള്ളി നല്ലോണം മൂപ്പിച്ചെടുക്കണം. നമ്മൾ ക്രിസ്പി ക്രിസ്പി ആയിട്ട് ഇങ്ങനെ മൂത്തു വരണം. ഞാൻ പറയാൻ മറന്നുപോയി, ഞാൻ എടുത്തേക്കണ 4 അത്യാവശ്യം മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തേക്കുന്നത്. നമ്മൾ വറുത്തിട്ട് ഇത് നമ്മൾ വറുത്തതിന് ശേഷം നമ്മൾ പൊടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കുറച്ച് കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ 4 എടുത്തേക്കുന്നത്. ഈ 5 പീസിന് 4 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കിടന്ന് മൂക്കട്ടെ. നമുക്കപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സ്പൈസസ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി നല്ലോണം മൂത്തു. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. നമുക്ക് ബാക്കി സെറ്റും കൂടി വറുത്തെടുക്കാം. നമ്മൾ 2 സെറ്റ് ഉള്ളി നല്ലോണം മൂത്തു. ഇനി നമുക്കിതും പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ ഒരു സമയത്ത് നിങ്ങൾ അരി നല്ലോണം വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. ബസ്മതി അരി അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നതിന്. ഇപ്പൊ നമ്മൾ മസാല നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ അതിന്റെ മണം പോവാണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളിയാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒത്തിരി പേസ്റ്റ് പോലെ അല്ല ആക്കണ്ടേ. അതുപോലെ തന്നെ നമ്മൾ 15 മിനിറ്റ് മുമ്പ് തന്നെ നമ്മുടെ അരി കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെക്കുക. ബസ്മതി ആയതുകൊണ്ടാണ് ഞാൻ കുതിർത്ത് വെക്കണത്. ഏതെങ്കിലും തന്നെ ബ്രാൻഡ് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ഇന്ത്യ ഗേറ്റിനെയാണ്. നല്ല നീളമുള്ള അരി നോക്കി തന്നെ നമ്മൾ എടുക്കുക. ഈ ജീരകശാലൊക്കെ ഇല്ലാതെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല ഹൈദരാബാദിക്ക്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഉള്ളി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ ഇപ്പോൾ നമ്മുടെ ഉള്ളി നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. ഈ ക്രഷ് ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ മാറ്റി വയ്ക്കുക. ജസ്റ്റ് ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി നമുക്ക് ഫുള്ള്, അതായത് ഒരു ചെറിയൊരു പോർഷൻ, ഒരു ചെറിയൊരു പിടി മാത്രം അടുത്ത് മാറ്റി വെച്ചാൽ മതി. ബാക്കി ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് ഏറ്റവും ആദ്യം നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന നമ്മുടെ ഉള്ളി നമുക്കിടാം. അതിനുശേഷം കുറച്ച് പച്ചമുളക്, ഒരു 3 പച്ചമുളക് ചെറുതാക്കി നുറുക്കിയതാണ്. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. നല്ലോണം ഒന്നരയ്ക്ക് പേസ്റ്റ് ആക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അരിഞ്ഞിറക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ നമ്മുടെ പൊടിച്ചു വെച്ചേക്കുന്ന മസാല, നമ്മുടെ സ്പെഷ്യൽ ഹൈദരാബാദിക്ക് വേണ്ടിയിട്ടുള്ള മസാല. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടണം. പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ഇടണം. കാരണം ഇത് സ്പൈസി ആണ്. ടേബിൾ സ്പൂൺ അല്ല ഞാൻ പറഞ്ഞേക്കണേ, ടീസ്പൂൺ തന്നെയാണ് പറഞ്ഞേക്കണേ. 2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ നാരങ്ങാനീരാണ്.
അതോടൊപ്പം തന്നെ ഒരു പിടി മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയില ചെറുതാക്കി നുറുക്കി അരിഞ്ഞതാണ് ഒരു പിടി ഇട്ടാൽ മതി. കാരണം നമ്മൾ 5 പീസ് ചിക്കൻ എടുത്തിട്ടുള്ളൂ. അതോടൊപ്പം 1 ടീസ്പൂൺ തൈര്. നമുക്ക് ചേർക്കേണ്ടത് ലാസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നോക്കുക. എന്നിട്ട് നമുക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. നല്ലോണം മിക്സ് ചെയ്തതിനു ശേഷം നിങ്ങൾ നോക്കാം. ലാസ്റ്റ് നമുക്ക് തോന്നുന്നു നല്ലോണം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം ഒന്ന് ഞെരകി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്നതിനനുസരിച്ചുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർക്കാമല്ലോ. ഇനി നമുക്ക് ചിക്കന്റെ പീസസ് ഇടാം. നമ്മൾ നല്ലോണം ചിക്കന്റെ പീസിലേക്ക് മസാലയൊക്കെ നല്ലോണം പിടിപ്പിക്കുക. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ എരിവ് ഇടണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം കേട്ടോ. കാരണം ഹൈദരാബാദി എന്ന് പറയുമ്പോൾ നല്ല സ്പൈസിയാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല സ്പൈസിനെസ് ഉണ്ട്. കാരണം നമ്മൾ ഗ്രീൻ ചില്ലി ഇട്ടു, അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ചില്ലി പൗഡർ നമ്മൾ ഇട്ടിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ നിങ്ങൾക്ക് മിനിമം വെക്കാൻ പറ്റുവാണെങ്കിൽ വെക്കുക, അല്ലെങ്കിൽ മാക്സിമം ഒരു 2 മണിക്കൂർ. ഇനി നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് 2 ടീസ്പൂൺ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതായത് നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയിൽ നിന്ന് നമ്മൾ 2 ടീസ്പൂൺ എടുത്തിട്ടാണ് ഒഴിക്കുന്നത്. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. കാരണം നമ്മൾ ഇത് വേവിക്കുന്ന സമയത്ത് വേറെ എക്സ്ട്രാ ഓയിലൊന്നും നമ്മൾ ഇനി ആഡ് ചെയ്യുന്നില്ല. സപ്പോസ് ഈ ഒരു സ്റ്റേജിൽ ആഡ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത്, അതായത് നമ്മൾ ചിക്കൻ പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഇനി നമുക്കിതൊരു 1 അവർ വയ്ക്കാം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച്. ഞാനിത് ഇവിടെ അരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തേക്കണേ. അപ്പൊ 2 കപ്പ് അരിക്ക് നമ്മൾ ഊറ്റെടുക്കുകയാണെങ്കിൽ നിറയെ വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം. ഇപ്പൊ ഞാനിവിടെ ഊറ്റെടുക്കുക ചെയ്യണത്. സപ്പോസ് നിങ്ങൾ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതായത് 2 കപ്പിന്റെ ഇരട്ടി 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോ നിങ്ങൾ ഊറ്റെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വറ്റിച്ചെടുക്കുന്നതാണെങ്കിൽ നമുക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഇന്ന് നല്ലോണം ഒന്ന് തിളയ്ക്കണം, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ വെള്ളം നല്ലോണം തിളച്ചു. ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഒരു ബേ ലീഫ് 1-3 ആയിട്ട് നല്ലോണം ഒന്ന് മുറിച്ചിടാം. അതിലേക്ക് ഒരു 2-3 ഏലക്കായ. ഇനി ഇടേണ്ടത് ഒരു 4-5 ഗ്രാമ്പു ആണ്. പിന്നെ നമുക്ക് വേണ്ടത് 2-3 പട്ടയും കൂടി നമുക്ക് ഇടാം. ഇത് നല്ലോണം ഒന്ന് തിളയ്ക്കണം. ഇപ്പൊ നമ്മൾ സ്പൈസസ് എല്ലാം ഇട്ടു. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിടാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. കാരണം കുറെ വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. ഈ വെള്ളത്തിലേക്ക് ആ ഫ്ലേവർ നല്ലോണം ഇറങ്ങണം. ഇപ്പൊ നമ്മുടെ വെള്ളം നല്ലോണം തിളച്ച് ആ ഫ്ലേവറൊക്കെ നല്ലോണം ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കഴുകി നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചേക്കുന്ന അരി നമുക്ക് ഇതിലോട്ട് ഇടാം. ഇപ്പൊ നമ്മുടെ അരിയൊക്കെ ഇട്ടു. ഇത് നല്ലോണം ഒന്ന് വെന്ത് വരണം. വെന്തിട്ട് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. മൂടി വെക്കണ്ട, തുറന്നു തന്നെ നമുക്കൊന്ന് വേവിക്കാം. മീഡിയം സിമ്മിലിടാം. ഇപ്പൊ നമ്മുടെ അരി പാകത്തിന് വെന്തിട്ടുണ്ട്, അതായത് ഒരു 1/4 വേവ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റി മാറ്റാം. ഊറ്റി മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾക്കത് തൊട്ടാൽ തന്നെ മനസ്സിലാവും, അതായത് ഒത്തിരി വേവാനും പാടില്ല, എന്നാൽ ചെറുതായിട്ടൊന്ന് കടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് കിട്ടണം. ഇപ്പൊ നമ്മുടെ അരി നല്ലോണം ഊറ്റിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ഈ കറുവപ്പട്ട അതുപോലെ തന്നെ കാണുന്ന ഗ്രാമ്പു ഇതൊക്കെ നിങ്ങൾക്ക് പറക്കി കളയാം. ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചിക്കന്റെ പീസസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി, അതിൽ കൂടുതൽ വേണ്ട. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. മസാലയൊക്കെ നല്ലോണം ഇതിൽ പിടിക്കണം. നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്, മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഒന്ന് വേവിക്കാം. നമ്മുടെ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കനിലേക്ക് മസാലയൊക്കെ നല്ലോണം പിടിക്കുന്നുണ്ട്. ആ ഒരു മസാലയൊക്കെ നല്ലോണം ചിക്കനിലേക്ക് ഇനി പരണ്ട് പരണ്ട് വരണം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, ഇടയ്ക്ക് മൂടി തുറന്നിട്ട്.
എല്ലാവർക്കും ഒന്ന് നല്ലോണം ഒന്ന് പിടിക്കാൻ വേണ്ടി. ഇപ്പൊ നമ്മുടെ ചിക്കൻ ഒക്കെ നല്ലോണം വെന്തു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ഒരു ഗ്രേവി ഇരുന്നോട്ടെ, കാരണം നമുക്ക് ദം ചെയ്യുമ്പോൾ കുറച്ച് ഗ്രേവി വേണം. അപ്പൊ ഇനി നമുക്ക് ദം ചെയ്യാം. ദം ചെയ്യാൻ വേണ്ടിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ദം ചെയ്യാൻ വെക്കാം. അതിലേക്ക് ഏറ്റവും അടിയിലത്തെ റയറിൽ നമ്മള് 2 teaspoon നെയ്യ് ഒഴിക്കാം. 2 teaspoon തന്നെ നെയ്യ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അത് നമ്മൾ ദം ചെയ്യുമ്പോൾ അത് മെൽറ്റ് ആയിക്കോളും. ഇതിലേക്ക് ആദ്യത്തെ ലെയർ നമുക്ക് ചോറിടാം. ചോറ് നല്ല ലെയർ ലെയർ ആയിട്ട് ഇടാം. ചോറ് നമ്മള് ലെയർ ലെയർ ആയിട്ട് ആദ്യത്തെ ലെയർ ഞാൻ ചോറിട്ടു. എന്നിട്ട് ഇതിന്റെ മേലെ നമ്മള് ചിക്കൻ ഇടാം. അപ്പൊ നമ്മളിൽ ആകെ 5 pieces ചിക്കൻ ഇടാം. ചിക്കൻ ഫുള്ള് നമുക്ക് ഇവിടെ ഇടാം. മസാലയോട് കൂടിയിട്ട് തന്നെ ഇടാം. നമ്മൾ ഫുൾ ഗ്രേവി ഇട്ടു. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് ലെയർ നമ്മൾ ചോറിടാം. നമ്മളങ്ങനെ ഏറ്റവും ലാസ്റ്റത്തെ ലെയർ നമ്മൾ ഇട്ടു. നമ്മൾ 2 layer ഇട്ടിട്ടുള്ളൂ, കാരണം നമ്മൾ 2 cup റൈസ് അല്ലേ എടുത്തിട്ടുള്ളൂ. ഇതിന്റെ മേലെ കുറച്ച് ഉള്ളി ഇടാം. കുറച്ചിട്ടാ മതി. പിന്നെ നമുക്ക് എടുത്തു വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി. ഇത് ഞാൻ വറുത്തത് കാണിച്ചില്ല. നമ്മള് നമുക്കറിയാലോ, നമ്മൾ എല്ലാ ബിരിയാണിയിലും നമ്മൾ ഇടണതാണ്. അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി നമ്മൾ വറുത്തിടാം ആവശ്യത്തിനിടാം. പിന്നെ 1 piece മല്ലിയിലയും പുതിനയിലയും നമ്മൾ ഇടാം. നമുക്ക് കുറച്ച് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മസാല കുറച്ച് ബാക്കിയുണ്ട്. അത് നമ്മൾ കുറച്ച് നമ്മൾ ഈ ഒരു ടൈമിൽ ഇടാം. അപ്പൊ കുറച്ചും കൂടി ഫ്ലേവർ ആവും. ഇനി നമുക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചുകൊടുക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ദം ഇടാം. വീണ്ടും നമ്മളൊരു 2 teaspoon നമ്മൾ നെയ്യ് ഒഴിക്കാം. നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് പാലില് ഞാൻ കുറച്ച് മഞ്ഞൾ കലക്കിയതാണ്. അത് നമ്മൾ ഇതിന്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ചെറിയൊരു മഞ്ഞ കളർ നമുക്ക് കിട്ടും. ഹൈദരാബാദ് ബിരിയാണിയിലെ ചെറിയൊരു യെല്ലോ ഷെയ്ഡ് ഉണ്ടാവും. അപ്പൊ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ അതും ചേർത്തു. ഇനി നമുക്ക് ദം ഇടാൻ വേണ്ടിയിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ച് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒന്നും പുറത്തു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫ്ലേവർ ഒന്നും. ഇനി നമുക്ക് ഒരു മൂടി വെച്ചിട്ടൊന്ന് മൂടി നമുക്ക് വെക്കാം. അടുപ്പത്ത് നമുക്ക് വെക്കാം. ഇപ്പൊ ഞാൻ ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 10 to 15 minutes നമുക്ക് ദം ചെയ്തതിന് ശേഷം നമുക്ക് ദം പൊട്ടിക്കാം. അപ്പൊ ഞാൻ ദം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ദം ഞാൻ അങ്ങനെ അവിടെ പൊട്ടിച്ചു. നല്ല മണം വരുന്നുണ്ട്. നമ്മൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, നല്ല നല്ലോണം നമ്മളെ ബിരിയാണി നല്ല ദമ്മായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈദരാബാദി ബിരിയാണി. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാനത് കഴിച്ചു കഴിച്ചില്ല, കാരണം ഞാനൊരു ഡയറ്റിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്സ് അറിയുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതിലേക്ക് ബൈ ബൈ.